ഫാബുലസ്. നമ്മളൊന്ന് കൊണ്ടുവന്നുള്ള ഒരു ജെന്റിൽമാൻസ് മെയിൻ മെഷീൻ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇത് ആസ്റ്റൺ മാർട്ടിന്റെ 2016 വാൻക്വിഷ് ആണ്. ഇതുവരെ ജെയിംസ് ബോണ്ട് ഓടിക്കാത്തൊരു വണ്ടിയാണ്, നമ്മളൊന്ന് ഓടിക്കാൻ പോണേ. ഈ വണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കൊച്ചിയിലെ ഹർമൻ മോട്ടോഴ്സ് ആണ്. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ആൻ എക്സ്ക്ലൂസീവ് ഡ്രൈവ് ഓഫ് ദിസ്. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജെന്റിൽമാൻസ് മെയിൻ മെഷീൻ, മറ്റൊന്ന് ബോണ്ട് ഓടിക്കാത്ത കാർ. ഇതിൽ ബോണ്ട് ഓടിക്കാത്ത കാർ എന്ന് പറയാൻ കാരണം ജെയിംസ് ബോണ്ടും ആസ്റ്റൺ മാർട്ടിനും എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു വാൻക്വിഷ് ഇതുവരെ ഒരു ജെയിംസ് ബോണ്ട് സീരീസിലും വന്നിട്ടില്ല. ഇതിന്റെ മുമ്പത്തെ വാൻക്വിഷ് ഉണ്ടായിട്ടുണ്ട്, അത് ഫസ്റ്റ് ജനറേഷൻ വാൻക്വിഷ് ആയിരുന്നു. പക്ഷേ അതിന്റെ ശേഷം വന്നിട്ടുള്ള ഒന്നും തന്നെ ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. ഇനി ജെന്റിൽമാൻസ് മെയിൻ മെഷീൻ, സാധാരണ പെട്ടെന്ന് എല്ലാവരും പറയും സ്പോർട്സ് കാർ. ഇറ്റ്സ് നോട്ട് സ്പോർട്സ് കാർ, ഇറ്റ്സ് എ ഗ്രാൻഡ് ടൂറർ. ഗ്രാൻഡ് ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ വീക്കെൻഡിലും ഡെയിലി യൂസിലും ഉപയോഗിക്കുന്ന ഡേ ടു ഡേ കാർ. അതിൽ തന്നെ ഒരു വീക്കെൻഡ് പൊളി പൊളിക്കണമെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ ടക്സീഡോ ഇട്ടിട്ടും പോവാം, അതുപോലെ തന്നെ ടീഷർട്ട് ഇട്ട് ഒരു പോളോ ടീഷർട്ട് ഇട്ട് ഇറങ്ങാനും പറ്റുന്ന ഒരു വണ്ടിയാണ് ആ രീതിയിൽ പെടുന്നത്. അതിന് പറ്റുന്ന ഒരു വണ്ടിയാണ് ആസ്റ്റൺ മാർട്ടിൻ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് കുറച്ചൊരു അഡൽസോണി ആണെങ്കിലും ഞാൻ ഇവിടെ പറയാം. ഒരു സ്റ്റഡി ചെയ്തിട്ട് ആസ്റ്റൺ മാർട്ടിൻ ഡിക്ലെയർ ചെയ്തൊരു കാര്യം, പെണ്ണുങ്ങൾക്ക് ഏറ്റവും അധികം ഹോണി ആവാറുള്ള ആസ്റ്റൺ മാർട്ടിൻ്റെ എക്സോസ് നോട്ട് എന്നാണ്. അപ്പോൾ അതും ജെന്റിൽമാൻസ് മെഷീൻ ആവാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ, ദാറ്റ് ഐ ഡോണ്ട് നോ, ആ പ്രൂവ്ഡ് അല്ല, പക്ഷേ ഒരു ഫണ്ണി എലമെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വാൻക്വിഷ് എന്ന സെക്കൻഡ് ജനറേഷൻ ആണ്, V12 പവർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് കാർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവും ലുക്സും നമുക്ക് നോക്കാം. ആൻഡ് ഇത് യെല്ലോ ഇസ് അമേസിംഗ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം. ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ക്ലാസിക് എലമെന്റ് വരാറുണ്ട്. ആ ക്ലാസിക് എലമെന്റ് എന്നും റീറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്യാറുള്ളത്. അതിൻ്റെ മെയിൻ എലമെന്റ് ഫ്രണ്ട് തന്നെ കാണാം, ആസ്റ്റൺ മാർട്ടിൻ്റെ സിഗ്നേച്ചർ ഗ്രില്ല്, ആ ലോഗോ, ലോങ് ഹുഡ്, ലൈറ്റെല്ലാം തന്നെ അത് ഇവോൾവ് ചെയ്ത് വന്നെങ്കിലും എപ്പോഴും ഒരു ആസ്റ്റൺ മാർട്ടിൻ എലമെന്റ് നിൽക്കാറുണ്ട്. ആ ഒരു ക്ലാസിക് ആ ഒരു ടച്ച്. അതുപോലെ തന്നെ ബോഡിയിൽ വന്നിരിക്കുന്ന ലൈൻസ്, അതിൻ്റെ ബോൾഡ്നെസ്, ഫ്രണ്ടിലെ ഹുഡിലുള്ള ലൈൻ, സൈഡിൽ വന്നാൽ ഈ കാർബൺ ഫൈബറിൻ്റെ യൂസ്, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എയർവെൻറ്റ്, താഴെയുള്ള ലിപ് സ്പോയിലർ, അതിൽ കൊടുത്തിരിക്കുന്ന കാർബൺ ഫൈബർ, ടോപ്പിലുള്ള കാർബൺ ഫൈബർ, അതിൻ്റെ മേലെ കട്ടിങ്, ഈ ബോഡിയിൽ വന്നിരിക്കുന്ന ക്രേവ്സ്, അതുപോലെ തന്നെ ലൈൻസ്, ഇതെല്ലാം തന്നെ ഒരു ക്ലാസിക് എലമെൻറ്റ് റീറ്റെയിൻ ചെയ്തത് വന്നിട്ടില്ലേ. കാരണം നമ്മൾ മുമ്പ് മുതൽ, പണ്ട് മുതൽ കണ്ടിട്ടുള്ള പല കാർസിൻ്റെയും, അതായത് ആസ്റ്റൺ മാർട്ടിൻ്റെ പല കാർസിൻ്റെയും പല എലമെൻറ്റ്സ് ഓരോ ജനറേഷൻ വരുന്നുണ്ട്. വാൻക്വിഷിനെ സംബന്ധിച്ചിടത്തോളം വാൻക്വിഷ് ആകെ രണ്ട് ജനറേഷൻ ആയിട്ടുള്ളെങ്കിലും ഇതിലെ കുറേ എലമെൻറ്റ്സ് നമുക്ക് പഴയ ക്ലാസിക് ആസ്റ്റൺ മാർട്ടിൻ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള. പക്ഷേ എനിക്ക് റിയർ ആണെന്നും ഉള്ള ഒരു ആംഗിളാണ് ഏറ്റവും ഇതിൽ ഭംഗിയായി തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഈ ഒരു ടെയിലായിട്ട്, സി ടൈപ്പ് ടെയിലായിട്ട് വന്നിരുന്ന ഫസ്റ്റ് വണ്ടിയാണ്. ഈ ഒരു ഹിപ്പ് ഫോർമേഷൻ ഇങ്ങനെ റേസ് ചെയ്ത് ടക് ടെയിലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു റിയർ സ്പോയിലർ, ബൂട്ടാണ് വന്നിരിക്കുന്നത് നോച്ച് ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് ബൂട്ട് നമ്മൾ പ്രസ് ചെയ്ത് തുറന്നു കഴിഞ്ഞാലും പ്രോപ്പർ ഒരു സിഡാനോ അല്ലെങ്കിൽ ഒരു നോച്ച് ബാക്കിൻ്റെ കാളും ഒരു അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഒരു എലമെൻ്റ് ആണ്. താഴെ ബമ്പറിൽ വന്നിരിക്കുന്ന ഡിഫ്യൂസേഴ്സ്, എക്സോസ്റ്റ്, അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ യൂസ്, ഇതെല്ലാം കൂടി ചേരുമ്പം ശരിക്കും ഒരു ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു ക്ലാസിക് എലമെൻറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ഡിസൈൻ. ഇത് 2016 ആണെങ്കിലും ഇന്നും ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു ഡിസൈനാണ്. സ്റ്റിൽ ലുക്ക് വെരി അട്രാക്റ്റീവ്. പ്രത്യേകിച്ച് ഈ ഒരു കളർ, സൺബീം യെല്ലോ പോലൊരു കളറാണ്. ഈ ഒരു കളറ്, അതുപോലെ തന്നെ ഈ ഒരു ഡിസൈന്, അതിൻ്റെ പുറമെ ഇതിൽ യൂസ് ചെയ്തുള്ള മെറ്റീരിയൽസ്, കാർബൺ ഫൈബർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, സ്റ്റീൽ കോമ്പസിറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും എലമെൻറ്റ്സ് ചേർന്നിട്ടുള്ള ഈ ഒരു കാറിൻ്റെ ഡിസൈൻ, ഐ തിങ്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയി നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുള്ള എന്നുള്ളത് കമൻറ്റിൽ വരെ. നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി GTs നിങ്ങളുടെ ഫേവറേറ്റ് ഏതാന്നുള്ളത് കമൻറ്റിൽ വരെ. ഈ ഹുഡ് തുറക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ്നെസ് മനസ്സിലാവും, കാരണം ഇതും കാർബൺ ഫൈബറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്നത് 6 liter V12 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണ്. അതാണ് വലിയൊരു അട്രാക്ഷൻ. ഇപ്പോഴും, ഇപ്പോഴല്ല, അന്നെല്ലാം തന്നെ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരുന്നു ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. പലരും ചോദിച്ചിട്ടുണ്ട് AMG ബിൽഡ് എഞ്ചിൻ ആണോ? അത് ഇതല്ല, അത് വാൻറ്റേജിലെല്ലാം വന്നിട്ടുള്ള V8 എഞ്ചിൻ ആണ്. AMG ബിൽഡ് ചെയ്തിട്ടുള്ള എഞ്ചിൻ, ഇതും ഹാൻഡ് ബിൽഡ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ആണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹാൻഡ് ബിൽഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫൈനൽ ഇൻസ്പെക്ഷൻ ബൈ കിരാൻ കോഫി. ഇയാളാണ് നോക്കിയിട്ടുള്ളത്. എന്തായാലും ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 565 HP 620 Nm ടോർക്കുള്ള എഞ്ചിനാണ്. അത്രയ്കും പവർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ട് തന്നെ ടർബോഫൈ ചെയ്യാതെ തന്നെ കിട്ടുന്നതാണ്. ഇതിൻ്റെ റോനെസ് ഇത് തന്നെയാണ് പലരുടെയും ഒരു അട്രാക്ഷൻ ആയിട്ട് നിൽക്കാറുള്ളത്. പിന്നെ ഇതിൽ രണ്ട് ടൈപ്പ് ഗിയർ ബോക്സ് ആയിരുന്നു വന്നത്. 2014 വരുന്ന 6 speed ആയിട്ടുള്ള സെറ്റ് ഓഫ് ഗിയർ ബോക്സ് ആയിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് 8 speed ആയിട്ടുള്ള സെറ്റ് ഓഫ് ഗിയർ ബോക്സ് ആണ്. അതാണ് ഇതിലുള്ളത്. 0-100 4.1 seconds ആണ് വരുന്നത്.
ഇന്ന് ചിലപ്പോൾ നമ്മൾ അസാബ് 3 അതുപോലെ തന്നെ 3 സെക്കൻഡ്സിന്റെ ഇടയ്ക്കുള്ള വണ്ടികൾ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു. പക്ഷേ അതെല്ലാം ചെറിയ ഡിഫറൻസ് ആണ്, നമുക്ക് മനസ്സിലാക്കണം. ഒരു പെർഫോമൻസ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യാറുള്ളത് എടുത്തു പോകുമ്പോഴാണ്. അതിൻ്റെ ഒരു പവർ ഒരു ലാഗ് ഇല്ലാതെ കിട്ടുന്ന തരത്തിലുള്ളൊരു പവർ ട്രെയിനാണ്, ബിക്കോസ് ദർ ഇസ് നോ ടർബോ ആൻഡ് ടോപ്പ് സ്പീഡ് നമുക്ക് മാക്സിമം 320 വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള റോഡും സാഹചര്യം ഉണ്ടെങ്കിൽ. അതർവൈസ് ദിസ് ഈസ് എ മൈൻഡ് ബ്ലോയിങ് ഹാർട്ട് ഫോർ എ കാർ. ഇന്ത്യയിലെ കയറുന്ന മുന്നേ ഞാനൊരു കാര്യം കാണിച്ചതാം, ഇനി ഡോറ് തുറക്കുന്ന രീതി മേലേക്ക് പോകുന്ന രീതിയിലുള്ള ഹിഞ്ചിങ് ആണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും തുറന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതാ പൊസിഷനിൽ വെച്ചാൽ അവിടെ നിൽക്കും. അതിന് ചെറിയൊരു ബട്ടർ വർക്ക് ഉണ്ട്. ഇന്ന് നമ്മൾ ലാൻഡോ ഡിഫൻഡറിലും ജിവാഗണ്ടിലും ബാക്ക് റോഡിൽ കണ്ടാലും ബാക്ക് ഡോറിൽ കണ്ടിട്ടുള്ള അതേ എലമെന്റ് ആണത്. ഇതിപ്പോൾ 2016 ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇല്ലാത്ത പോലെ മിസ്സിംഗ് ആയി തോന്നുന്നു. അതിലൊന്ന് മെയിനായിട്ട് വലിയ സ്ക്രീനിൽ ഇൻഫോർട്ടേമിംഗ് സിസ്റ്റം ആണ്. പക്ഷേ ഈ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ അതിനെ റിവ്യൂ ചെയ്യുന്നത്. ബേസിക്കലി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മിസ്സിങ് അല്ലെങ്കിൽ നോട്ട് അപ്ഡേറ്റ് എന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡാഷ് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് സ്റ്റിയറിംഗ് വീൽ തന്നെ. സ്റ്റിയറിംഗ് വീലൊരു ഷേപ്പ് ഇതിപ്പോൾ ഇങ്ങനെയുള്ളത് ഞാൻ ശരിക്കുള്ള പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ 3-spoke ആണ്, ബട്ടൺസ് എല്ലാം താഴെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എലമെൻറ്റ് ഇതിവിടെ ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു ഗ്രിപ്പ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് പാഡൽ ഷിഫ്റ്റേഴ്സ്, സ്റ്റാറ്റിക്കായി നിൽക്കുന്ന പാഡൽ ഷിഫ്റ്റർ, അതിൻ്റെ ഒരു ഗുണം നമ്മൾ സ്റ്റൺസോ കാര്യം അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് കൺഫ്യൂസിങ് ആവില്ല. ഈ സ്റ്റിയറിങ്ങിനോട് കൂടെ നിൽക്കുമ്പോൾ എപ്പോഴും എവിടെയാണ് ഗിയർ എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡ്രിഫ്റ്റോ അല്ലെങ്കിൽ സ്പീഡ് ടേണോ ചെയ്യുമ്പോൾ നമുക്ക് അപ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്യേണ്ടി വരുമ്പോൾ ഇത് ശരിക്കും ഇവിടെ സ്റ്റാറ്റിക് ആയിരിക്കും. അത് നമ്മൾ ഫെറാറിയിലും ലംബോർഗിനിയിലും കണ്ട ഒരു എലമെൻ്റ്. പിന്നെ സെൻട്രലൊരു വലിയൊരു പോർഷനായിട്ട് വന്നിട്ടുള്ള ഒരു കാർബൺ ഫൈബർ എലമെൻ്റ് ഉള്ള അതിലൊരു പോപ്പ് ചെയ്യുന്ന ഒരു സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ സ്ക്രീനാണ്, പഴയ ഒരു ഗ്രാഫിക്ക വന്നിരിക്കുന്നത്. താഴെ അരവിന് താഴെയായിട്ട് 4 ബട്ടൺ ഉണ്ട്. അതാണ് ഗിയർ സെലക്ഷൻസ് അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക്. സെൻട്രലിൽ നമുക്ക് ഈ കീ ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ ക്രിസ്റ്റൽ കീയും വരാറുണ്ട്. ചിലപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവ് അല്ലാതുകൊണ്ട് ഇങ്ങനെ വെച്ചതായിരിക്കും. നമുക്ക് ഈ ഒരു കീ ഇവിടെ സെൻട്രലിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്നതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ എഞ്ചിൻ ക്രാങ്ക് ചെയ്യാൻ ബ്രേക്ക് ചവിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓടും. ബാക്കി എയർ കണ്ടീഷൻ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഫുള്ളി ലെതറാണ്. ഈ ഒരു കാറിലാണെങ്കിൽ പുറത്തുള്ള യെല്ലോ കളറിന് മാച്ച് ചെയ്യുന്ന തരത്തിൽ യെല്ലോ ബ്ലാക്ക് മിക്സ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു പൈത്തൺ ഒരു ഡിസൈനാണ്. സാധാരണ പൈത്തൺ ലെതറെല്ലാം ചില ആൾക്കാരെല്ലാം തന്നെ ഒരു വേഗൺ ആയിട്ടുള്ളതുകൊണ്ട് ചൂസ് ചെയ്യില്ല. പക്ഷേ അതൊരു വലിയൊരു ലക്ഷറി എലമെൻ്റ് ആയിട്ടാണ് പൈത്തൺ അല്ലെങ്കിൽ കോബ്ര അല്ലെങ്കിൽ സ്നേക്ക് ലെതറെല്ലാം പറയാറുള്ളത്. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു എലമെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിച്ച് ഉണ്ട്. 1-piece ബാക്ക് റെസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇരിക്കുമ്പോഴുള്ള പൊസിഷനാണ്. നേരത്തെ എൻ്റെ കൂടെ നന്ദു ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറഞ്ഞ ഒരു കാര്യം തന്നെ എടുക്കാം. പുറത്തുനിന്ന് കാണുമ്പോൾ ലോ ആയിട്ടുള്ളൊരു കാറെങ്കിലും ഇരിക്കുമ്പോൾ ലോ സ്ട്രങ് അല്ല, കുറച്ചൊരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. അത് കാരണം ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ടൂറർ ആയതുകൊണ്ടാണ്. അതാണ് വലിയൊരു ഡിഫറൻസ്. പലരും സ്പോർട്സ് കാർ ഒറ്റയടിക്ക് വരും, അല്ല സ്പോർട്സ് കാറിൻ്റെയും ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഒന്ന് സീറ്റിങ്ങിലാണ്. അത് ഈ ഗ്രാൻഡ് ടൂറർ സീറ്റാണ്. 2+2 സീറ്റാണ്. ഫ്രണ്ടിൽ 2 വലിയ സീറ്റിൻ്റെ ബാക്കിൽ നേരത്തെ നിന്ന് പറഞ്ഞാൽ കാലില്ലാത്ത ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സീറ്റാണ്. ബേസിക്കലി കുട്ടികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ, അതും തന്നെ ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ മറക്കുന്നതല്ല, രണ്ട് പേര് യു ആൻഡ് യുവർ സ്പോസ് ഓർ കപ്പിൾ ഓർ മൈ ഫ്രണ്ട് ഇതിൽ അടിച്ച് പൊളിച്ച് പോകാനാണ് ഒരു ഗ്രാൻഡ് ടൂറ് മെയിൻ ചെയ്യുന്നത്. അതുണ്ട്. ഡയൽസ് എല്ലാം റീഡബിൾ ആയിട്ടുള്ള പ്യുവർ അനലോഗ് ഡയൽസ്, കാണുമ്പോൾ തന്നെ രസമാണ്. പിന്നെ ഗിയർ സെലക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബട്ടണിലുണ്ട്, അത് ഞാൻ ഡ്രൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. ബാങ്ക് ആൻഡ് ഡെലഫ്സിൻ്റെ സൗണ്ട് സിസ്റ്റം കൂടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല, അത്രയ്ക്കും ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. നോർമലി ഓടിക്കുമ്പോഴും ഈ ഒരു എക്സോസ്റ്റ് നോട്ട് മതി നമ്മുടെ ഇന്റർലാഷൻ എല്ലാം കയറി വരാൻ. അതാണ് ഇത്തരം ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള V12 എഞ്ചിൻ എല്ലാം ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, വിച്ച് ഇസ് വാട്ട് എൻജോയിങ് നൗ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുമ്പോഴുള്ള കുറച്ച് എലമെന്റ്സ് ഇതിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ ബട്ടണിൽ ഗിയർ സെലക്ട് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ സാധാരണ സീക്വൻഷ്യൽ ഗിയർ ബോക്സിൽ കണ്ട പോലെ തന്നെ പെഡലിൽ പ്ലസ് അമർത്തിയാൽ തന്നെ ഫസ്റ്റ് ഗിയറിലേക്കാവും. ഇനി റിവേഴ്സ് ചെയ്തെടുക്കുമ്പോഴെല്ലാം തന്നെ ഓരോ പ്രാവശ്യം ഇവിടെ ബട്ടൺ അമർത്തുന്നില്ല, നമുക്ക് കുറച്ചുകൂടി എക്കണോമിക്കലി നല്ലത് സ്റ്റിയറിംഗിൽ പെഡൽ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ടോക്കിംഗ് അബൌട്ട് ദ കാർ, ഇത്തരം ഒരു ഗ്രാൻഡ് ടൂറിസ്റ്റോ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻജോയ് ചെയ്യുന്ന ഇതിന്റെ ഡ്രൈവ് തന്നെയാണ്. ആസ്റ്റൺ മാർട്ടിന്റെ റേസ് പെഡിഗ്രിയും അതുപോലെ തന്നെ അവരുടെ റേസ് ബാക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവരുടെ ഡൈനാമിക്സും ആവട്ടെ അവരുടെ സ്റ്റിയറിംഗ് ആവട്ടെ അതുപോലെ സസ്പെൻഷൻ ആവട്ടെ എല്ലാം തന്നെ സ്പോർട്ടി ടോണിലാണുള്ളത്, സ്പോർട്ടി ട്യൂണിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പുഷ് ചെയ്താലും ഫുൾ കോൺഫിഡൻസിൽ ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ച് സ്റ്റിയറിംഗിന്റെ ഒരു കുറച്ച് ഹെവിയായി തോന്നിയാലും ഞാനിവിടെ ഈ ഒരു ടേൺ എടുക്കാനും സ്പീഡ് കിട്ടില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടേൺ വരുമ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എടുക്കുന്ന സമയത്ത് സച്ച് എ സിമ്പിൾ വേ വി ക്യാൻ കൺട്രോൾ ഇറ്റ്. ഹാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിലുള്ള കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിലുള്ള അതിൽ തന്നെ വളരെ പ്ലാന്റഡ് ആയിട്ടുള്ള റൈഡും ലഭിക്കുന്നുണ്ട്. അത് കുറച്ച് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനെ കോംപ്രമൈസ് ചെയ്തേക്കാം, പക്ഷേ ഈ ഒരു കാറിൽ നമ്മൾ കംഫർട്ടിനെക്കാളും ഡ്രൈവിംഗ് ആണ് എൻജോയ് ചെയ്യുക. അതിന് പറ്റുന്ന രീതിയിലുള്ള ഫുൾ ട്യൂണിംഗ് ആണ് ഇതിലുള്ള. എഞ്ചിൻ ആവട്ടെ, ഗിയർ ബോക്സ് ആവട്ടെ, സ്റ്റിയറിംഗ് ആവട്ടെ, സസ്പെൻഷൻ ആവട്ടെ, എല്ലാം അങ്ങനെ തന്നെയുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും വലിയ എലമെന്റ്. ഇനി മറ്റൊരു എലമെന്റുകൾ ഇത്ര സ്പീഡിലെല്ലാം പോയാലും നിർത്തണമെങ്കിൽ നമുക്ക് വേണ്ട So if you're a gentleman, definitely you make your right choice. I'm a gentleman enjoying my Sunday drive. So my final drive. See you. Bye-bye. Adutha vara nammal kaanum vare. Stay safe. Enjoy wheeling. Video like cheyyan, share cheyyan, markarikka. Subscribe cheyyan, markarikka. Bell button click cheyyan. My final drive.